ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് കടക്കുകയാണ്. കൽക്കരി ബ്ലോക്കുകൾ ലേലം കൂടാതെ വിതരണം ചെയ്ത കേന്ദ്ര സർക്കാർ സ്വകാര്യ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കി നൽകിയെന്ന CAG റിപ്പോർട്ട്. 186,000 കോടി രൂപയുടെ നഷ്ടമാണ് ഇതുവഴി ഖജനാവിനുണ്ടായത്. റിപ്പോർട്ട് ഇന്ന് പാർലമെന്റിൽ വെച്ചു. റിലയൻസ് പവറിന് വഴിവിട്ട സഹായം സർക്കാർ നൽകിയതുവഴി ഊർജ്ജ മേഖലയിൽ 29,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നും CAG കണ്ടെത്തി. കൽക്കരി ബ്ലോക്കുകൾ മത്സര ടെൻഡറില്ലാതെ വിതരണം ചെയ്തത് നിയമവകുപ്പിന്റെയും കൽക്കരി വകുപ്പ് സെക്രട്ടറിയുടെയും നിർദ്ദേശങ്ങൾ മറികടന്നാണെന്ന് പാർലമെന്റിൽ വെച്ച CAG റിപ്പോർട്ട് പറയുന്നു. ലേല സമ്പ്രദായം കൊണ്ടുവരുന്നതിലെ കാലതാമസം സ്വകാര്യ കമ്പനികൾക്ക് വളമായി. 150 ബ്ലോക്കുകൾ സ്വകാര്യ കമ്പനികൾക്ക് മാത്രം നൽകി. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നടന്ന യോഗത്തിൽ കൽക്കരി സെക്രട്ടറി മറിച്ചുള്ള നിലപാട് സ്വീകരിച്ചെങ്കിലും അപേക്ഷകൾ ഒരു പരിശോധനാ സമിതി അംഗീകരിക്കുന്ന സമ്പ്രദായം തുടരുകയായിരുന്നു. നിയമമന്ത്രാലയം നൽകിയ 3 ശുപാർശകൾ കണ്ടില്ലെന്നടിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള പ്രധാന മാർഗങ്ങളിലൊന്നായാണ് കൽക്കരി ബ്ലോക്കുകളെ കണ്ടതെന്നും വരുമാന സ്രോതസ്സായിട്ടല്ലെന്നുമുള്ള സർക്കാരിന്റെ വാദം CAG തള്ളി. സ്വകാര്യ കമ്പനികൾക്ക് നൽകിയ ഖനികളിൽ നിന്ന് 1,85,95,93.34 കോടി രൂപയുടെ ലാഭം അവർ ഉണ്ടാക്കി. കൽക്കരി ബ്ലോക്കുകൾ ലേലം ചെയ്ത് നൽകിയിരുന്നെങ്കിൽ ഇതിൽ ഒരു ഭാഗം വരുമാനമെങ്കിലും സർക്കാരിന് വരുമായിരുന്നു എന്ന് CAG പറയുന്നു. ദില്ലി വിമാനത്താവളത്തിൽ നിന്ന് വികസന ഫീസ് എന്ന പേരിൽ യാത്രക്കാരിൽ നിന്ന് 3,415 കോടി രൂപ പിരിക്കാൻ GMR സർക്കാർ അനുവദിച്ചത് ക്രമവിരുദ്ധമായിട്ടാണെന്നും CAG പറയുന്നു. സസൻ ഊർജ്ജ പദ്ധതിക്കായി അനുവദിച്ച കൽക്കരി ബ്ലോക്കുകൾ റിലയൻസ് പവർ ലിമിറ്റഡ് മറ്റു പദ്ധതികൾക്കായി ഉപയോഗിച്ചത് വഴി 29,33 കോടി രൂപയുടെ അധിക ലാഭം അവർക്കുണ്ടായെന്നും CAG മറ്റൊരു റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തി. 2G സ്പെക്ട്രം ഇടപാടിനേക്കാൾ വലിയ നഷ്ടം കൽക്കരി ബ്ലോക്കുകൾ വിതരണം ചെയ്തത് വഴി ഉണ്ടായി എന്നാണ് CAG റിപ്പോർട്ട് പറയുന്നത്. ഇന്ന് വെച്ച 3 റിപ്പോർട്ടുകളും കൂടി പരിശോധിച്ചാൽ 2,25,000 കോടി രൂപയാണ് ഇന്ത്യയിലെ സ്വകാര്യ കമ്പനികൾക്ക് സർക്കാർ അധികമായി ഉണ്ടാക്കി കൊടുത്തത്. ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്. 2G സ്പെക്ട്രം അഴിമതി പുറത്തു കൊണ്ടുവന്ന പയനീറിന്റെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജെ ഗോപികൃഷ്ണൻ ദില്ലിയിൽ നമ്മോടൊപ്പം ചേരുന്നു. അതുപോലെ തന്നെ KN ബാലഗോപാലിനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി M.Liju ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഉണ്ടാകും. ആദ്യം ഗോപികൃഷ്ണനിലേക്ക്. ഗോപികൃഷ്ണൻ, നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന അഴിമതി കഥ പഴം കഥയാവുകയാണ്. അതിലും വലിയ അഴിമതി, ഏതാണ്ട് 2G 10 ലക്ഷം കോടി കൂടി ഉൾപ്പെട്ട ഒരു അഴിമതി കഥ പുറത്തു വന്നിരിക്കുന്നു. എന്താണ് പ്രതികരണം? അതായത് ഇന്ന് CAG പുറത്തുവിട്ടിരിക്കുന്ന 3 റിപ്പോർട്ടുകളുടെ കണക്കനുസരിച്ച് മൊത്തം തുക നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 4 ലക്ഷത്തോളം കോടി രൂപ, 3.8 ലക്ഷം കോടി രൂപ ഇന്ത്യയിലെ സ്വകാര്യ ഭീമന്മാർക്ക്, സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ലാഭമുണ്ടാക്കുവാൻ സർക്കാർ സഹായിച്ചു എന്നുള്ള കൃത്യമായ കണക്കുകളാണ്. അതായത് കൽക്കരി മേഖലയിലാണെങ്കിൽ ടാറ്റ, SR, ഇന്ത്യയിലെല്ലാം ഇല്ലാത്തവരാരെന്ന് ചോദിച്ചാൽ മതി. പിന്നീട് പവർ മേഖലയിലാണെങ്കിൽ അനിൽ അംബാനി ഏറ്റവും വലിയ പകൽക്കൊള്ള പോലെ, എന്താ പറയുക, നമ്മുടെ ഡൽഹി എയർപോർട്ട് നടത്തുന്ന GMR ഗ്രൂപ്പിന്, ഗ്രന്ഥി മല്ലികാർജ്ജുന റാവു ഗ്രൂപ്പിന് 100 രൂപയ്ക്കൊക്കെയാണ് 1 ഏക്കറിൻ്റെ സ്ഥലം കൊടുത്തിരിക്കുന്നത്. അതായത് മറ്റ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അവരുടെ സ്ഥലം മറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപയ്ക്കാണ് ഒരു വർഷം ലീസിന് കൊടുക്കുന്നതെങ്കിൽ ഇത് ഒരു സ്വകാര്യ കമ്പനിക്ക് 100 രൂപയ്ക്ക് 1 ഏക്കർ ഡൽഹിയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ, അതും എയർപോർട്ട് സ്ഥലത്ത്, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ 24,000 കോടി രൂപ ഇവിടെ മാർക്കറ്റ് വിലയുള്ള വസ്തു ഏകദേശം എത്രയോ ചുരുക്കം ചില ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നൊരവസ്ഥ. അതായത് പ്രഫുൽ പട്ടേൽ രാജയോടൊപ്പം ജയിലിൽ കിടക്കാൻ വിധിക്ക വേണ്ടിയിരുന്ന ഒരാളാണ്. ഇവിടെയൊക്കെ ഞാൻ സ്വന്തമായി പറയുന്നത്, താങ്കൾ പുറത്തു കൊണ്ടുവന്ന അഴിമതി കഥയൊന്നും ഒന്നുമല്ല എന്ന രീതിയിലേക്കാണ് കൺട്രോളർ AG റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത് അല്ലേ? അതായത് ഇത് ഇത്തരമൊരു പകൽക്കൊള്ള എങ്ങനെ ഇന്ത്യയിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതായത് 2004, അതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൽക്കരി മേഖല പ്രധാനമന്ത്രിയാണ് കൂടുതൽ കാലം കൽക്കരി വകുപ്പ് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഇടയ്ക്ക് ഷിബു സോറൻ വന്നു. ഇതിനകത്ത് കൽക്കരി മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയെ മാത്രമല്ല BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. ഇതിനകത്ത് ആ അനിൽ അംബാനിക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യേക പവർ മേഖലയിലെ പ്രോജക്റ്റിനകത്ത് മധ്യപ്രദേശ് ചീഫ് മിനിസ്റ്ററുടെ പേരെടുത്ത് പറയുന്നുണ്ട്. മധ്യപ്രദേശ് ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയുടെ ഓഫീസിലോട്ട് കത്തെഴുതുന്നുണ്ട്. പ്രണബ് മുഖർജി, ചിദംബരം തുടങ്ങിയവരുടെ കാലത്തുണ്ടായ EGOM എത്രയോ. KN ബാലഗോപാൽ, പാർലമെന്റിൽ ഞാൻ ഓർക്കുന്നു താങ്കൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഖനി അഴിമതി കൂടാതെ ഈ റിപ്പോർട്ടിൽ പറയുന്ന, രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറയുന്ന ദില്ലി വിമാനത്താവളത്തിലെ യൂസേഴ്സ് ഫീയോടൊപ്പം ഡെവലപ്മെന്റ് ഫീ ഈടാക്കിയ വിഷയം, താങ്കൾ പാർലമെന്റിൽ ഇതിനെതിരെ ഒരു സ്റ്റാറ്റ്യൂട്ടറി മോഷൻ കൊണ്ടുവന്നതായിരുന്നു അന്ന്. എന്തായിരുന്നു അന്ന് പാർലമെന്റിൽ സംഭവിച്ചത്?
ഇതിനകത്ത് സ്റ്റാറ്റ്യൂട്ടറി മോഷൻ കൊണ്ടുവന്നത് യൂസർ ഫീ നടപ്പിലാക്കാനുള്ള ഒരു ഒരു റൂള് അവർ പാർലമെന്റിൽ പാസ്സാക്കാൻ വന്നപ്പോഴാണ്. അതിന് റൂള് കൊണ്ടുവരാൻ കാരണം 1481 കോടി രൂപ യൂസർ ഫീ ആയിട്ട് ഡൽഹി എയർപോർട്ടും അതുപോലെ ബോംബെ എയർപോർട്ടും അത് 1800 കോടിയാണ്. ഇത് രണ്ടും കളക്ട് ചെയ്തു. ഇതിന് നിയമമില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചു. നിയമമില്ലാത്തൊരു കാര്യം കളക്ട് ചെയ്യാനായി കൊണ്ടുവന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഇത് നിയമമില്ലാത്തൊരു സാധനം ടെൻഡർ വിളിക്കുന്ന സമയത്ത് കളക്ട് ചെയ്യാൻ അവകാശം കൊടുത്തിട്ടില്ല. ഈ 1450 കോടി രൂപ തിരിച്ചു പിടിക്കണം. അതുപോലെ തന്നെ ടെൻഡറിലില്ലാത്ത പല കാര്യങ്ങളും അതിനകത്ത് ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് ചെയ്തപ്പോൾ ഗവൺമെൻറ് അത് ആദ്യമേ മോഷൻ എടുക്കുക അത് ചർച്ച ചെയ്യാതിരുന്നു. പിന്നീട് ഇതിന് വേണ്ടി നിയമം കളക്ട് ചെയ്യാനായിട്ട് അനുവാദം കൊടുത്തു. ഇപ്പോൾ ഡൽഹി എയർപോർട്ട് ഏറ്റവും കോസ്റ്റ്ലി എയർപോർട്ടാണ് ലോകത്തിൽ തന്നെ. അങ്ങനെ ഒരു സ്ഥിതി വരുമ്പോൾ ഇന്ന് വന്ന കണക്കുകളിൽ ഞങ്ങളെന്ന് പറഞ്ഞിരുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിനേക്കാളും അപ്പുറത്താണ് കാര്യങ്ങൾ. 24,000 കോടി രൂപ 249 ഏക്കർ സ്ഥലം കൊമേഴ്സ്യൽ ഡെവലപ്മെൻറ്റിനായിട്ട് ഇവർ അംഗീകരിച്ചു കൊടുത്തുക. അതിനെ ഏറ്റവും വില കുറച്ച് കൂട്ടിയാൽ പോലും 1 ഏക്കറിന് 100 കോടി രൂപ വരുമെന്നാണ് എയർപോർട്ട് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി ടീം സി ഐ ജി പറഞ്ഞേക്കുന്നത്. അതനുസരിച്ച് 24,000 കോടി രൂപ അത്. അതുപോലെ തന്നെ ഈ യൂസർ ഫീ മാത്രം കളക്ട് ചെയ്തത് ഏകദേശം 4,000 കോടി രൂപയ്ക്ക് അടുത്ത്. അതുപോലെ ആകെ 2,400 കോടി രൂപ ഷെയർ കൊണ്ടുവന്നിട്ട് അതിനകത്ത് 1,800 കോടിയേ ഉള്ളൂ ഈ കമ്പനിയുടെ ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെപ്റ്റ് ഉൾപ്പെടെ. അവർക്ക് തിരിച്ചു കിട്ടുന്നത് ഏകദേശം 168,000 കോടിയാണ് 58 വർഷം കൊണ്ട്. അതിനകത്ത് 88,000 കോടി ഈ കമ്പനിക്കാണ്. ഇപ്പം തന്നെ അവരുടെ കയ്യിൽ 24,000 കോടി നാളെ കൊടുത്താൽ കിട്ടുന്ന തരത്തിലുള്ള ലാൻഡ് ഉണ്ട്. ഇതെല്ലാം ഉള്ളപ്പോൾ അതിനപ്പുറത്തോടെ യൂസർ ഫീ ആണ്. അതുകൊണ്ട് ഇവർ പറഞ്ഞേക്കാം, സി ഐ ജി പറയുന്നിരിക്കുന്നത് PPP മോഡൽ എന്ന നിലയിൽ ഇങ്ങനെ കൊള്ള നടത്താൻ, ഞങ്ങളൊക്കെ നിരന്തരമായി പറയുന്ന കാര്യമാണ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന പേരിൽ സർക്കാരിൻ്റെ മുതലെടുത്ത് ഇവർക്കൊക്കെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു സ്ഥിതിക്കെതിരെ നടപടി വേണം. ആരാണിങ്ങനെ ടെൻഡറില്ലാത്ത കണ്ടീഷൻസ് പിന്നെ കൊടുത്തത് അവരുടെ പേരിൽ കേസെടുക്കണം, ഉത്തരവാദികളെ ബുക്ക് ചെയ്യണം എന്ന നിലയിലേക്ക് വളരെ കർശനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ വരാം ബാലഗോപാൽ. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി എം ലിജു നമ്മോടൊപ്പം ചേരുന്നു. ലിജു, എണ്ണിയാൽ തീരാത്ത കൈവിരലുകളിലോ കാൽവിരലിലോ തീരാത്ത അത്രയും വലിയ അക്കങ്ങളിലാണ് സാധാരണക്കാർ കണ്ണുതള്ളിയിരിക്കുന്നു. 2G സ്പെക്ട്രം അഴിമതിക്ക് ശേഷം ഇപ്പോൾ 1,86,00,000 കോടി എന്നൊക്കെ പറയുന്ന ഒരുപാട് പൂജ്യങ്ങളുള്ള അഴിമതി കഥ. അതിനു കൂടാതെ ഇപ്പോൾ ബാലഗോപാൽ പറഞ്ഞ വിമാനത്താവളത്തിൻ്റെ അഴിമതി കഥ, അതുപോലെ തന്നെ ഒരു പ്ലാന്റിനെ അനുവദിച്ച, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അനുവദിച്ച കോൾപാടത്തിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടി കൊടുക്കുന്നു, അങ്ങനെ കോടി രൂപകളുടെ അഴിമതി. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കളിനോട്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട്, പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ പാർലമെന്റ് മുമ്പിൽ വന്നിരിക്കുന്നത്. ഇനി പാർലമെന്റ് അക്കൗണ്ട്സ് കമ്മിറ്റി തരത്തിലാണെങ്കിൽ തന്നെ ഈ തരത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അതിലെ കുറ്റക്കാരെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയിൽ ആർക്കെങ്കിലും ഇതിലെ അഭിപ്രായം ഉണ്ടാവുന്ന കാര്യത്തിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. എല്ലാവരും ആരെ ശിക്ഷിക്കണം എന്നുള്ളതിനപ്പുറം 2004 ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു, കോൾപാടങ്ങൾ അനുവദിക്കുമ്പോൾ നമ്മൾ ബിഡിലേക്ക് പോകണം, ലേലത്തിലൂടെ കൊടുക്കണമെന്ന് പറയുന്നു. 5 വർഷം ഒന്നാം UPA സർക്കാരിന്റെ കാലത്തെ 5 വർഷം ഇതിൽ തീരുമാനമെടുത്തില്ല. കുറ്റക്കാരെ ശിക്ഷിക്കണമെങ്കിൽ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരുപാട് പേർ വേണ്ടിവരും. നേരത്തെ ഇവിടെ സംസാരിച്ചയാൾ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിക്ക് നേരിട്ട് ചുമതലയുണ്ടായിരുന്ന വകുപ്പായിരുന്നു ഒരുപാട് സമയം ഈ പറയുന്ന കോൾ മിനിസ്ട്രി. ശിക്ഷിക്കേണ്ടി വരില്ലേ? എന്നെ ഈ കാര്യങ്ങൾ പൂർണ്ണമായി പറയാൻ അനുവദിക്കണം. ഒന്ന്, നമുക്കറിയാം 2004 മുതൽ കോൾ ബ്ലോക്കുകൾ പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തിനാവശ്യമായ കൽക്കരി ഉപഭോഗത്തിൻ്റെ 60% മാത്രമേ എടുക്കാൻ ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനമായ കോൾ ഇന്ത്യ ലിമിറ്റഡിന് ശേഷി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ത്യക്ക് ആവശ്യമായ ഊർജ്ജോൽപാദനം നിർവഹിക്കാൻ വേണ്ടി ബാക്കിയുള്ള കോൾ ബ്ലോക്കുകൾ സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദനം നടക്കുമായിരുന്നുള്ളൂ. ആ സാഹചര്യത്തിലാണ് സ്വകാര്യ മേഖലയ്ക്ക് കൂടി കോൾ ബ്ലോക്കുകൾ നൽകുവാൻ തീരുമാനമെടുത്തത്. 2004 ഇത് ബിഡ് ചെയ്ത് കൊടുക്കണം എന്ന നിർദ്ദേശം ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടു. പക്ഷേ അന്ന് ഗവൺമെൻറ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാത്തതിൻ്റെ കാരണം ഒരു നിയമനിർമ്മാണത്തിലൂടെ മാത്രമേ കോൾ ബ്ലോക്കുകളുടെ ബിഡിംഗ് നടക്കുമായിരുന്നുള്ളൂ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളായ പശ്ചിമ ബംഗാളും ജാർഖണ്ഡും, പശ്ചിമബംഗാൾ ഭരിച്ചുകൊണ്ടിരുന്ന CPM ഗവൺമെൻറ്റാണ്, ജാർഖണ്ഡ് ഭരിച്ചുകൊണ്ടിരുന്ന BJP ഗവൺമെൻറ്റാണ്. ഇവർ വ്യക്തമായി എഴുതി നൽകപ്പെട്ട രേഖ കേന്ദ്ര സർക്കാരിന് നൽകിയിട്ട് പറഞ്ഞു, ഒരു കാരണവശാൽ ഇപ്പോൾ ബിഡിംഗ് അനുവദിക്കാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ സംസ്ഥാനങ്ങളിൽ കൽക്കരി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അനവധി വലിയ വ്യവസായങ്ങളുണ്ട്. ഇപ്പോൾ ബിഡിംഗ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് കൽക്കരിയുടെ വില ഉയരും.
കൽക്കരിയുടെ വില ഉയർന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സംസ്ഥാനങ്ങളിലെ കൽക്കരി അനുബന്ധ വ്യവസായങ്ങൾ തകർച്ചയിലാകും എന്നുള്ളത് കൊണ്ട് ബിഡിംഗ് അനുവദിക്കാൻ പറ്റുകയില്ല എന്ന വ്യക്തമായ നിർദ്ദേശം CPM നിയന്ത്രണത്തിലുണ്ടായിരുന്ന പശ്ചിമബംഗാൾ ഗവൺമെന്റും BJP നിയന്ത്രണമുള്ള ജാർഖണ്ഡ് ഗവൺമെന്റും കൊടുത്തു എന്ന് ഇന്ന് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട രേഖയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ എതിർപ്പുകൾക്ക് ശേഷമാണ് 2009 ബിഡിങ്ങുമായി ബന്ധപ്പെട്ട ലെജിസ്ലേഷൻ ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. ബാലഗോപാലിലേക്ക് പോകുന്നു. ബാലഗോപാൽ, 5 വർഷത്തെ കാലതാമസത്തിന് ഉത്തരവാദി അതാത് സംസ്ഥാനങ്ങൾ കൂടിയാണ്. അതിൽ CPM ഭരിച്ചിരുന്ന വെസ്റ്റ് ബംഗാളും ഉണ്ട്. എന്താണ് പ്രതികരണം? ലിജുവിന്റെ ധീരതയെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ഇങ്ങനൊരു വിഷയം ഉണ്ടായിട്ട് വന്ന് കോൺഗ്രസിന് വേണ്ടി പറയുക എന്ന് പറഞ്ഞാൽ അല്പം നല്ല ധീരതയുള്ളവർക്കേ പറ്റൂ. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും ഞാൻ അംഗീകരിക്കുന്നു കോൺഗ്രസിനോടുള്ള. പക്ഷേ ഈ 5 വർഷം നിയമനിർമ്മാണത്തിൻ്റെ കാര്യം പറഞ്ഞു, ശരിയാണ്. നേരത്തെയുള്ള നിയമം അനുസരിച്ച് കോള് എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനമോ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ബിഡിങ്ങിനോ പ്രൈവറ്റ് മേഖലയ്ക്കോ പോകണമെങ്കിൽ നിയമം ഉണ്ടാവണം. ആ നിയമം ഉണ്ടാകുന്നതിന് ഇവിടെ പപ്പടം ചുടുന്നത് പോലെ നിയമം ഉണ്ടാക്കുന്ന അനുഭവം നമ്മുടെ പാർലമെന്റ് നമ്മൾ കാണുന്നുണ്ട്, ഞങ്ങൾ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടാണോ പാസ്സാക്കുന്നതെന്ന് പറഞ്ഞ് പലതിനും ഞങ്ങൾ തന്നെ ബഹളം ഉണ്ടാക്കാറുണ്ട്. അപ്പം നിയമം ഉണ്ടാക്കുന്നതിന് തടസ്സം ഒന്ന് അതല്ല. രണ്ടാമത് ബംഗാൾ ഗവൺമെന്റിനെ പറ്റി പറഞ്ഞു. ബംഗാൾ മാത്രമല്ല, ഒറീസ ഗവൺമെന്റ് ഉൾപ്പെടെ പല ഗവൺമെന്റുകളും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഊർജ്ജാവശ്യത്തിനും ഞങ്ങളുടെ പൊതുകാര്യത്തിനും അങ്ങനെ എല്ലാം ടെൻഡർ ചെയ്ത് കൊടുക്കരുത്, പൊതുമേഖലയ്ക്ക് ഗവൺമെന്റിനും അത്തരം കാര്യങ്ങളിൽ പങ്കാളിത്തം ഉണ്ടാവണം. ഇപ്പോഴും ഞങ്ങളൊരു കാര്യം പറയാം, നേരത്തെ തന്നെ ഞങ്ങൾ അൾട്രാ മെഗാ പവർ പ്രൊജക്ടുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, NDPC അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഗവേഷണക്കാരും അറിയുമെന്നാണ് ഞാൻ കരുതുന്നത്. NDPC ഒഴിവാക്കി, NDPC നമ്മുടെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം, ഏകദേശം 60,000-80,000 crore വൈദ്യുതി ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന പൊതുമേഖല 100% പൊതുമേഖലയായ NDPC ഒഴിവാക്കി അവർക്ക് കൽക്കരി കൊടുക്കുന്നില്ല. അവർ ബിഡിംഗ് പ്രോസസ്സിൽ വരണ്ട. അതുപോലെ ഒറീസയിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു കമ്മിറ്റിക്ക് മുമ്പിൽ അവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ അവരുടെ അഭിപ്രായം കോൾ ഏറ്റവും കൂടുതലുള്ള ഒറീസയിലാണ്, അവിടെ ഇലക്ട്രിസിറ്റി പ്രൊജക്ട് ഉണ്ടാക്കാൻ അവർക്ക് ആ ഗവൺമെന്റിനോ അവരുടെ സ്ഥാപനങ്ങളോ കിട്ടുന്നില്ല. അതുകൊണ്ട് സംസ്ഥാനത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കോ പൊതുവിൽ അവർക്ക് വൈദ്യുതി കിട്ടാനോ അത് ടെൻഡർ പ്രോസസ്സ് അല്ലാതെ തന്നെ കൊടുക്കണമെന്നൊരു ഗവൺമെന്റ് പറയുന്ന വലിയ അപകടമല്ല, അതല്ല ഇത്. അതും ഇതുമായിട്ട് ലിജു അത് ക്ലബ് ചെയ്ത് മനസ്സിലാക്കിയതിനകത്ത് ഒന്നുകൂടി നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് നോക്കിയപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതത് സംസ്ഥാന സർക്കാരുകളുടെ പവർ അല്ലാതെ എല്ലാവർക്കും ടാറ്റയ്ക്കും റിലയൻസിനും അംബാനിക്കും വഴി കൂടെ പോകുന്ന എല്ലാവർക്കും ഇങ്ങനെ യാതൊരു കണ്ടീഷനും ഇല്ലാതെ കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. സംസ്ഥാന സർക്കാരുകളുടെ പവർ ഇൻട്രസ്റ്റ് എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നമുക്ക് ഓൾ ബ്ലോക്കിന്റെ ഭാഗമായിട്ട് അതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ന്യായവുമുണ്ട് എന്ന് മാത്രമല്ല, 2 സംസ്ഥാന സർക്കാരുകൾ അതിലൊന്ന് CPM ഭരിച്ചിരുന്ന വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ആവശ്യമായിരുന്നു. അത് കേട്ട ഉടനെ സംസ്ഥാന കേന്ദ്ര സർക്കാർ 5 വർഷം അവർക്ക് വേണ്ടി ഇത് ഒഴിച്ചിട്ടിരുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ 5 വർഷം കൊണ്ട് വെസ്റ്റ് ബംഗാൾ, ഒറീസ പോലെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഖനികൾ ലേലമില്ലാതെ പോയി. അങ്ങനെയാണ് ഇത്രയും വലിയ തുകയുടെ നഷ്ടം, കിട്ടുമായിരുന്ന പണം കേന്ദ്രത്തിന് ഇന്ത്യക്ക് കിട്ടാതെ പോയത്. 1-2 സംസ്ഥാനം കത്തെഴുതിക്കൊണ്ട് മാത്രം ഇങ്ങനെ നടന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മളെന്താണ് എന്താണ് ഈ കോൾ ബ്ലോക്കുകൾ സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കാനുണ്ടായ സാഹചര്യം നമുക്ക് മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്തെ ഊർജ്ജോൽപാദനം ബഹുഭൂരിപക്ഷവും 90% ഊർജ്ജോൽപാദനവും നടക്കുന്നത് കൽക്കരി മുഖാന്തരമാണ്. നമ്മുടെ രാജ്യത്ത് കൽക്കരി ഖനനത്തിന് വേണ്ടിയുള്ള പൊതുമേഖലാ സ്ഥാപനം കോൾ ഇന്ത്യ ലിമിറ്റഡ് ആണ്. നിലവിലുള്ള കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ മുഴുവൻ ശേഷി ഉപയോഗിച്ചാൽ പോലും ഇന്ത്യക്ക് ആവശ്യമായ 60% വരുന്ന കൽക്കരി മാത്രമേ ഉൽപ്പാദിപ്പിക്കുവാൻ ശേഷിയുണ്ടായിരുന്നു. കോൾ ഇന്ത്യക്ക് മാത്രം കൊടുക്കണം എന്ന് പറയുന്നില്ല, അതേസമയം സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്തുകൊള്ളൂ, എന്തുകൊണ്ട് ലേലം നടത്തി കൊടുത്തുകൂടാ? അതാണ് CAG ചോദിക്കുന്നത്. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇവിടെ ഗവൺമെന്റ് ഇത് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പറഞ്ഞ കാര്യം ഇതാണ്, സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം ഇത് സംബന്ധിച്ച പരസ്യം നൽകിയതിനു ശേഷം സ്ക്രീനിങ് കമ്മിറ്റി രൂപീകരിച്ചു. സ്ക്രീനിങ് കമ്മിറ്റി എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ, എല്ലാ മന്ത്രാലയങ്ങളുടെയും പ്രതിനിധികൾ, ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സ്ക്രീനിങ് കമ്മിറ്റിയാണ് ഈ ബിഡിങ്ങിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയുള്ള സ്ക്രീനിങ് കമ്മിറ്റിയെ രൂപീകരിക്കപ്പെട്ടത്. അവരുടെ മുമ്പാകെ ഇത് ലേലം ചെയ്ത് കൊടുക്കണോ എന്ന നിർദ്ദേശം ഉയർന്നു വന്നപ്പോൾ ആദ്യം എതിരായുണ്ടായ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം ഇത് ലേലം ചെയ്ത് കൊടുത്താൽ സംഭവിക്കാൻ പോകുന്നത് കോൾ ഇന്ത്യ ലിമിറ്റഡും സ്വകാര്യ കമ്പനികളും എല്ലാം പങ്കെടുക്കുന്ന ലേലത്തിൽ ലേലം സംഭവിച്ചു കഴിഞ്ഞാൽ കോളിൻ്റെ വില ഉയരും. വില ഉയർന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് സ്വകാര്യ കമ്പനികളിൽ നിന്നും ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന കൽക്കരി ഗവൺമെന്റ് വാങ്ങിക്കഴിയുമ്പോൾ ഉയർന്ന വിലയ്ക്കാണ് കൽക്കരി വാങ്ങുന്നതെങ്കിൽ ആ വിലക്കനുസരിച്ച് ഇതുമൂലം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെയും വില ഉയരും.
അത് ആ സാഹചര്യത്തിൽ കോൾ ആദ്യഘട്ടത്തിൽ ബിഡ് ചെയ്ത് കൊടുക്കരുത് എന്ന വ്യക്തമായ നിർദ്ദേശം ഇന്ത്യയുടെ എനർജി സെക്ടറിൽ നിന്നുണ്ടായി. പക്ഷേ പിൽക്കാലത്ത് ആ സാഹചര്യം മാറ്റണമെന്നും ബിഡിംഗ് കൊണ്ടുവന്ന് ഇത് ഒരു ഒരു കൽക്കരിയെ ഒരു വരുമാന സ്രോതസ്സാക്കി മാറ്റണമെന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ നിർദ്ദേശമുണ്ടായി. പക്ഷേ ഇന്ത്യയിലെ പ്രമുഖ കോൾ ഉൽപ്പാദക സംസ്ഥാനങ്ങളായ പശ്ചിമബംഗാളും ഒറീസയും ജാർഖണ്ഡും ഉൾപ്പെടുത്തുന്നതും എതിർപ്പുണ്ടായി. കാരണം അവർ പറയുന്നത് ഞങ്ങളുടെ സംസ്ഥാനത്തെ ഊർജ്ജ ഉൽപ്പാദന മേഖലയെല്ലാം തന്നെ കൽക്കരിയും കോൾ വഴി വൈദ്യുതി ഉൽപ്പാദന രംഗത്ത് വില കൂടുകയും ചെയ്യും, അത് മുഖവിലക്കെടുക്കുന്നു. പക്ഷേ 2009 ശേഷം ബിഡിംഗ് വന്നതിന് ശേഷം കോളിനായി എത്ര വില കൂടി, കൽക്കരിക്ക് എത്ര വില കൂടി എന്ന കണക്കുകൂടി നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഈ വലിയ പ്രതിസന്ധി ഉണ്ടായില്ല എന്നുള്ളതും ഒരു ഒരു വസ്തുതയാണ്. ഞാൻ ഗോപികൃഷ്ണനിലേക്ക് പോകുന്നു. ശ്രീ ഗോപികൃഷ്ണൻ, ഈ വാദം കേന്ദ്ര സർക്കാർ വ്യക്തമായി ശക്തമായി ഉന്നയിക്കുന്നതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി. ഈ വാദത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഒന്ന്, കേന്ദ്ര സർക്കാർ പറയുന്നത് പച്ചക്കള്ളമാണ്. അതായത് എന്തുകൊണ്ടാണ് CAG ഓഡിറ്റ് തീരുമാനിച്ചത്? CAGയുടെ റിപ്പോർട്ടിൽ ഇന്ന് കൃത്യമായി പറയുന്നുണ്ട്, 2004 UPA സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവർ എടുത്ത തീരുമാനമാണ് കൽക്കരി പാടങ്ങൾ ലേലം ചെയ്യണം. ഇതിനകത്ത് CAG അതിൻ്റെ ഹിസ്റ്ററി ചരിത്രം പറയുന്നുണ്ട്. ഈ ആദ്യകാലങ്ങളിൽ കൽക്കരി ലേലം ചെയ്തല്ല വിറ്റിരുന്നത്, അതായത് സർക്കാർ തന്നെയാണ് ചെയ്യുന്നത്. ഒരു പോക്കറ്റിൽ നിന്ന് എടുത്ത് മറ്റേ പോക്കറ്റ് ഉപയോഗിക്കുന്നതൊന്നുമല്ലാതെ പറ്റില്ല. പക്ഷേ ഇത് സ്വകാര്യ മേഖല വന്നതോടെ ലേലത്തിൽ വരണം എന്ന് തീരുമാനമെടുത്ത കേന്ദ്ര സർക്കാർ ആ തീരുമാനം നടപ്പാക്കാൻ ഇത്രയും കാലമെടുത്തു. ആ കാലഘട്ടത്തിനിടയിൽ ഉണ്ടായ നഷ്ടമാണ് CAG പറയുന്നത്. 2004 അധികാരത്തിൽ വന്ന UPA സർക്കാരിൻ്റെ ആദ്യ തീരുമാനങ്ങളിലൊന്നായിരുന്നു കൽക്കരി മേഖല നാച്ചുറൽ റിസോഴ്സസ് ലേലം ചെയ്യണമെന്നും സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ അവരുണ്ടാക്കുന്ന ലാഭത്തിൻ്റെ ഒരു പങ്ക് ജനതയ്ക്ക് ആവശ്യപ്പെട്ടതാണ്, അവകാശപ്പെട്ടതാണെന്ന് കരുതി ചെയ്തതാണ്. ഇത് 142 കമ്പനികൾക്ക് കൊടുക്കുന്നത് വരെ MMDRA ആക്ട് പാർലമെന്റിൽ പാസാക്കിയെടുക്കാൻ ഈ 142 പേർക്ക് കൊടുത്ത ശേഷമാണ് തുടങ്ങി. ഇതിനകത്ത് കൃത്യമായ രീതിയിൽ പിരിവ് നടന്നിട്ടുണ്ട്. അത് ഇത് മനസ്സിലാക്കാൻ ഇതിനകത്ത് ലാഭം നേടിയത് ആരാണ്? ഒന്ന് ടാറ്റ, ഒന്ന് നമ്മുടെ ഈ രാജ്യത്തെ മീഡിയ ഉൾപ്പെടെയുള്ളവരുടെ പ്രശ്നമാണ്. ആരൊക്കെയാണ് ലാഭം നേടിയിരിക്കുന്നത്? ടാറ്റ, SR, ആർസൽ മിത്തൽ, എല്ലാ കമ്പനികളും ഇന്ത്യയിൽ ഇല്ലാത്തവരൊന്നുമില്ല. ഇത് ഇന്ത്യയിൽ ഇല്ലാത്ത ഈ A മുതൽ Z വരെയുള്ള പേരിലുള്ള എല്ലാ കമ്പനികളും എല്ലാ രാഷ്ട്രീയ ഭീമന്മാരും, അത് കോൺഗ്രസിലെ തന്നെയുള്ള ലിജുവിൻ്റെയൊക്കെ പരിചയക്കാരനായ ഒരു ചെറുപ്പക്കാരനായ MP ഉണ്ടല്ലോ, നവീൻ ജിണ്ടാൽ, അദ്ദേഹത്തിൻ്റെ ജിണ്ടാൽ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് ലാഭമുണ്ടാക്കാൻ സർക്കാർ കണ്ണടച്ചു കൊടുത്തു. കൃത്യമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ ട്രാഫിക് പോലീസുകാരൻ വണ്ടി പോകുന്നവരെ കണ്ണടച്ച് നിൽക്കുന്നത് പോലെ പൈസ കൈക്കൂലി മേടിച്ചിട്ട് ചെയ്ത് അത് തന്നെയാണ് സംഭവിച്ചത്. ഇത് തന്നെയാണ് ഡയാലിനകത്ത് എയർപോർട്ട് അതോറിറ്റി സംഭവിച്ചെന്താണ്? ഈ ഡയാൽ ഓണറായ ഗ്രന്ഥി മല്ലികാർജ്ജുന റാവുവിന്റെ സ്വകാര്യ വിമാനത്തിൽ സഞ്ചരിക്കുന്നവരുടെ ലിസ്റ്റ് എടുത്താൽ സോണിയാഗാന്ധി തൊട്ട് ഇങ്ങോട്ട് വരും. ഇപ്പൊ ഇന്ന് പ്രണബ് മുഖർജി രാജ്യത്ത് പ്രചരണത്തിന് പോയത് ഈ ഗ്രന്ഥി മല്ലികാർജ്ജുന റാവുവിന്റെ വിമാനത്തിലാണ്, അല്ലെങ്കിൽ മുകേഷ് അംബാനിയുടെ വിമാനത്തിലാണ്. കമ്പനികളുടെ വിമാനം ഉപയോഗിക്കുന്നത് BJP, കോൺഗ്രസ്, ഇത് കേന്ദ്ര രാഷ്ട്രീയത്തിലെ ഒരു പതിവ് തന്നെയാണ്. ലിജു, താങ്കളുടെ പ്രതികരണം കൂടി അറിയേണ്ടതുണ്ട്. ഇവിടെ പരാമർശ വിഷയമായിരിക്കുന്ന കോൾപാടങ്ങൾ മാത്രമല്ല, മുമ്പ് എണ്ണപ്പാടങ്ങൾ ലേലം ചെയ്യാതെ വിതരണം ചെയ്തത് റിലയൻസിന് സഹായം കൊടുത്തുകൊണ്ടാണെന്ന വലിയ ആരോപണം ഉണ്ടാകുകയും ഒരു മന്ത്രി രാജിവെച്ച് പോവുകയും ഉണ്ടായ സ്ഥിതിയും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് വില ഉയരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ലേലം വേണ്ടതെന്ന്